രാജ്യത്തെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് എറണാകുളം ഏലൂരിലെ എഫ് എ സി ടി കഴിഞ്ഞ വർഷം ജൂണിൽ ഫാക്ടറി സന്ദർശിച്ച കേന്ദ്ര രാസവളം മന്ത്രി അനന്ത്കുമാറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ സാമ്പത്തിക രക്ഷാ പാക്കേജ് പ്രഖ്യാപിച്ചത് ഒരു വർഷം പൂർത്തിയാവുമ്പോഴും ഈ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല മന്ത്രി വാക്ക് പറഞ്ഞ് പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ മാറ്റിവെച്ച സമരം ഒരു കൊല്ലം കഴിഞ്ഞും പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്നുള്ളത് കൊണ്ട് പുനരാരംഭിക്കുവാൻ ആക്ഷൻ നിർബന്ധിതമായിരിക്കുന്ന ഒരു വിശദാംശങ്ങൾ അടുത്ത ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് കരുതൽ ധനവും പ്രവർത്തന മൂലധനവും ഇല്ലാത്തതിനാൽ ഫാക്ടറിലെ ഒട്ടുമിക്ക പ്ലാന്റുകളും പ്രവർത്തിക്കുന്നില്ല ഉത്പാദന ചെലവ് പരിഗണിക്കാതെ രാജ്യത്തെ ഏകീകൃത വിലയുടെ അടിസ്ഥാനത്തിൽ യൂറിയയുടെ വില നിശ്ചയിക്കേണ്ടി വരുന്നതും തിരിച്ചടിയായി ഓവർഡ്രാഫ്റ്റ് അടക്കം ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബാധ്യത ഫാക്ടറിനുണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിനോടൊപ്പം പലിശ ഇനത്തിലുള്ള കുടിശ്ശിക മൂലധനമാക്കുന്നതിനും നടപടി വേണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം മീഡിയാവൺ കൊച്ചി